പാലക്കാട്ടേക്കുള്ള യാത്ര മാത്രമല്ല, രാഷ്ട്രീയ യാത്ര തന്നെ തുടങ്ങിയതും മുന്നോട്ട് പോകുന്നതും എല്ലാം ഇവിടെ നിന്നാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടം മാത്രമല്ല, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും പോസിറ്റീവായും നെഗറ്റീവായും സംഭവിക്കുമ്പോഴും ആദ്യം ഓർക്കുന്നതും ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമായ പേര് സാറിൻ്റെതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വരുമ്പോഴെല്ലാം ഇവിടെ വരാത്തപ്പോഴുമെല്ലാം അത് തന്നെയാണ് മനസ്സിൽ. അത് സാറ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം വിശ്വാട്ടനെ കിട്ടിയൊരു ഭാഗ്യമുണ്ട്. വിശ്വാട്ടനൊക്കെ ജയിക്കുമ്പോൾ ആദ്യം പറയാൻ സാറുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വിഷയത്തിനകത്ത് ഒരു നിർഭാഗ്യവാനാണ്. കാരണം എൻ്റെ വിജയം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിപ്പിക്കുവാൻ പ്രസ്ഥാനം അവസരം തരുമ്പോൾ അതിന് പ്രാപ്തനാക്കുന്നതിന് പിന്നിൽ ഒന്നാമതായി ഉണ്ടായിരുന്ന മനുഷ്യൻ ജീവിതത്തിലൊരു വലിയ വിജയം ഉണ്ടാകുമ്പോൾ ഇല്ല എന്നുള്ളത് ഒരു നിർഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ആരോപണങ്ങൾ അവസാനിപ്പിക്കാറായില്ലോ എന്നുള്ളതാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് 2026ലേക്കുള്ള പ്രവർത്തനം ഞാൻ ആരംഭിച്ചു. അതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ അവരും ആരംഭിച്ചെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പാലക്കാട് എല്ലാത്തരം വർഗീയതയും അവിടെ ഇളക്കിവിടാനുള്ള ശ്രമം BJP യുടെ CPMന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ വീട് വീടാന്തരം കയറി BJP പ്രസിഡന്റ് വർഗീയമായി ഒക്കെ പ്രചരണം നടത്തി. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആരാണ് ഒന്നാമത്? മുനമ്പം വിഷയം ആളുകളുടെ മനസ്സിൽ ആശങ്ക വിതറുന്നത് RSS CPMും ഗവൺമെന്റും മാത്രമാണ്. ആ വിഷയം കത്തിക്കാൻ നോക്കി. ആ മേഖലയിൽ ആരാണ് മുന്നിൽ? ഇനിയും അവസാന ദിവസം ഒരു പരസ്യം 2 പത്രത്തിൽ മാത്രം കൊടുത്തിട്ട് ഒരു വർഗീയത ഇളക്കാൻ ശ്രമിച്ചു. ആ പ്രദേശത്ത് ആരാണ് മുന്നിൽ? അപ്പോൾ പാലക്കാട് സമഗ്രമായി ഉണ്ടായ പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് പറഞ്ഞ് പാലക്കാടുകാരെ വീണ്ടും പരിഹസിച്ചാൽ അതിനുള്ള മറുപടി ഞങ്ങൾ 26ൽ തരാം. ഞങ്ങളുടെ എല്ലാം ഒരു സ്കൂൾ അതാണല്ലോ. അപ്പം എൻ്റെ മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ്. ജനങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ് ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിപ്പം ഏതൊരു നേതാവും പറയാറുണ്ടല്ലോ, ജനങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റിയിൽ ആദ്യം ഞങ്ങൾ മാതൃകയാക്കുന്നത് സാറിനെയാണ്. അപ്പോൾ അത് പിന്നെ ആ പാതയിലൂടെ നടക്കാനും അത് അനുകരിക്കാൻ ശ്രമിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഇനിയും മറ്റൊരാൾക്ക് കഴിയാത്തതുകൊണ്ടാണല്ലോ ഈ കേരള രാഷ്ട്രീയത്തിലെ തന്നെ എല്ലാ കാലഘട്ടത്തിലെയും ഒരു ക്ലാസിക് ചരിത്രമായി ആ മനുഷ്യനങ്ങനെ അവശേഷിക്കുന്ന മറ്റൊരാൾക്ക് പകർത്താൻ കഴിയാത്തതുകൊണ്ടാണ്. ഞങ്ങളെല്ലാം വഴിയിലൂടെ നടക്കുന്നു. അതിൽ അതിൻ്റെ ഒരു 1000-ൽ 1 അംശം എത്താൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. ഞാൻ പിന്നെ ഇനിയും അതൊരു വിവാദമാക്കണ്ട കേട്ടോ, പുള്ളി സ്ഥലത്തില്ല. പിന്നെ ഞങ്ങള് കാരണം ഇവിടെ വരുമ്പോഴെല്ലാം അതൊരു വിവാദമാകാറുണ്ട്. വിളിച്ചിരുന്നു എന്ന് മാത്രമല്ല, പിന്നെ വീഡിയോ കോൾ ചെയ്തിരുന്നു. പുള്ളി ഒന്ന് പിന്നെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് 1-2 ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോയിരിക്കുകയാണ്. അപ്പൊ വീഡിയോ കോൾ ചെയ്തിരുന്നു ഞങ്ങള്. അപ്പം മാത്രമല്ല, അദ്ദേഹം അടുത്ത ആഴ്ച വരും. അപ്പൊ അടുത്ത ആഴ്ച എത്തിയിട്ട് ഒന്നുകൂടി വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. SDP ഉൾപ്പെടെ SDP ക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ലീഗല്ലേ? അപ്പൊ ലീഗിനോടൊപ്പം SDP ഒന്നിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നു. നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോഴേ SDP യെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും SDP യെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും ചെയ്ത മുസ്ലിം ലീഗിനെയാണ്. ആ ലീഗിനോടൊപ്പം SDP കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമാശയല്ലേ? ഞാൻ എൻ്റെ മറുപടിയാണ് ചോദിക്കുന്നത്. SDP ക്ക് പാലക്കാട് എത്ര വോട്ടുള്ളത്? SDP ക്ക് പാലക്കാട് എത്ര വോട്ടാണുള്ളത്? അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന എത്ര വോട്ടാണ്? ഇനിയും ശരി, ഇവർ പറയുന്നൊരു വർഗീയതയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, മുനമ്പം കുത്തിയിളക്കി വിട്ട പ്രദേശത്ത് ഭൂരിപക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇത് പാലക്കാടിൻ്റെ വിജയമാണ്, വർഗീയതയുടെ വിജയമല്ല. വർഗീയതയെ തോൽപ്പിച്ചിട്ടുള്ള വിജയമാണ്. ഒരു മണ്ഡലത്തിലെ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പം ഞങ്ങൾ തോറ്റു എന്ന് പറയാനുള്ള മടി എന്തിനെങ്ങനെ? ഞങ്ങൾ തോറ്റു എന്ന് സമ്മതിക്കണം അല്ലേ? പ്രസിഡന്റ്, നമ്മൾ തോറ്റു എന്ന് പറയാനുള്ളൊരു ആർജവം കാണിക്കണ്ടേ? ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റു എന്ന് പറയണം. അതിനിപ്പം വോട്ട് ചെയ്ത മനുഷ്യന്മാരെ കളിയാക്കാൻ പാടുന്നു. BJP ക്കുള്ളിലെ പടലപ്പിണക്കമല്ല, BJP യോടുള്ള ജനങ്ങളുടെ പടലപ്പിണക്കം നന്നായി ഗുണം ചെയ്തിട്ടുണ്ട്. ഇനിയും പിന്നെ ആകെ വോട്ട് വർദ്ധിച്ചിട്ട്, വോട്ട് കൂട്ടിയല്ലോ, എല്ലാ പാർട്ടികളും വോട്ട് കൂട്ടിയല്ലോ,
ആ വോട്ട് കൂട്ടിയപ്പം സി പി എം പറഞ്ഞത് 5000 വോട്ട് പുതുതായിട്ട് ചേർത്തു എന്നാ. അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ വോട്ട് കിട്ടിയില്ലേ? സി പി എമ്മിന് കഴിഞ്ഞ തവണ ഇപ്പം ഒന്നാലോചിക്കണം, കഴിഞ്ഞ തവണ ഒരു സ്വാഭാവിക പ്രചരണം കിട്ടിയപ്പോൾ ഇത്തവണ നിങ്ങൾ ത്രികോണ മത്സരം എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിന് കൊടുത്ത സ്പേസ് എത്രയാ അല്ലേ? അത്ര വലിയ പ്രചണ്ഡ പ്രചരണം. ഇതാ സി പി എം ജയിക്കാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞേ? സി പി എം ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇനിയും അഥവാ ഏറ്റവും മോശം പെർഫോമൻസ് പോലും രണ്ടാം സ്ഥാനം വരുമെന്ന് പറഞ്ഞു. രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് മൂന്നാം സ്ഥാനം നൽകിയിട്ടും സി പി എമ്മിന്റെ വോട്ട് കുറഞ്ഞു. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞിട്ടില്ല, ഇപ്പോഴും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഭാവി പരിപാടി 25 മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കണം, അതാണ് ഫസ്റ്റ് അജണ്ട. 25 കണ്ണു മുഴുവൻ പാലക്കാടിന്റെ മണ്ണിനെ മതേതര മുഖം പൂർണ്ണമായിട്ട് ഉണ്ടാക്കുക. അത് മതേതരവും മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള മത്സരം മാത്രമല്ല കേട്ടോ, പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാടിന്റെ ഒരു വികസനത്തിന്റെ വലിയ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്സിലേക്ക് ഇവിടെ ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഇപ്പോൾ 2025 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ പ്രൈമറി ഫോക്കസ്. ഇതേ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹം, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ച വിഷയങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ ആഗ്രഹിച്ചു. ഉദാഹരണത്തിന് 5 മാസമായി ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്, പാലക്കാട്ടെ നെൽ കർഷകരുടെ നെല്ല് സംഭരണം പ്രതിസന്ധിയിലാണ്, ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ അല്ലെങ്കിൽ മരണം സർക്കാർ ജീവനക്കാർക്കിടയിലും മനുഷ്യത്വമുള്ള മനുഷ്യർക്കിടയിലും കേരളത്തിലെ ഗവൺമെന്റിനോട് ആ പ്രതികളെ സംരക്ഷിക്കുന്ന സംവിധാനത്തോടുള്ള പിന്നെ വെറുപ്പ്, അതൊരു വിഷയം ആയണം എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിച്ചു. വയനാട് ദുരിതം, ആ ദുരിതത്തിൽ അകപ്പെട്ട ആളുകൾക്ക് യാതൊരു സഹായവും നൽകാത്ത കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ സമീപനം അവിടെ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യണം, വിലക്കയറ്റം ചർച്ച ചെയ്യണം. PSC റാങ്ക് ഹോൾഡേഴ്സ് വലിയ തോതിലാണ് രാഹുലിനെ പിന്തുണച്ചത്, ഞങ്ങൾക്ക് അവരുടെ എല്ലാം വോട്ട് കിട്ടി, ആ വോട്ടെല്ലാം കൂടെ ചേരുന്നതാണ് ഈ 18000. നിങ്ങൾ ചില പേരുകൾ പറഞ്ഞിട്ട് LDF നമ്മൾ അവർ പറഞ്ഞ ചോദ്യം നിങ്ങൾ അവർക്ക് വേണ്ടി ചോദിക്കണം, അവരിപ്പോൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ അവരുടെ വോട്ട് ഇവരുടെ വോട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് നെല്ല് കർഷകരുടെ വോട്ടാണ്, പെൻഷൻ കിട്ടാത്തവരുടെ വോട്ടാണ്, PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പിന്നെ ഉദ്യോഗാർത്ഥികളുടെ വോട്ടാണ്, നവീൻ ബാബുവിനെ പോലുള്ള ആളുകളെ കൊല്ലുന്ന അധികാരത്തിന്റെ അഹന്തയ്ക്കെതിരായിട്ടുള്ള വോട്ടാണ്, വയനാട് ദുരിതബാധിതരെ കാണാതെ പോകുന്ന അവരിപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ അവരെ താൽക്കാലിക സംവിധാനത്തിലോ കഴിയാൻ വിധിക്കപ്പെട്ട സംവിധാനങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള വോട്ടാണ്. അപ്പൊ ഈ വോട്ടുകളാണ് നമുക്ക് കിട്ടിയത്, അതിനെ മറയ്ക്കാനാണ് കത്ത് വിവാദം, പെട്ടി വിവാദം, സ്പിരിറ്റ് വിവാദം, വ്യാജ വോട്ട് വിവാദം, പരസ്യ വിവാദം, ഇതെല്ലാം ഇത് ചർച്ച ചെയ്യരുതെന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾ എത്ര പൊളിറ്റിക്കലി അവെയർ ആണ്, ഡെമോക്രാറ്റിക്കലി അവെയർ ആണ്. ഈ പാഠം കൂടി CPM 26 ഇലക്ഷന് മുമ്പ് BJP പാലക്കാട്ടെ ജനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പാഠം പഠിക്കാൻ തയ്യാറായാൽ അവര് ഈ മൂന്നാം സ്ഥാനം എന്നുള്ളതും മെച്ചപ്പെടില്ലെങ്കിൽ അവർ ഇപ്പോൾ കളിക്കുന്ന അപകടകരമായ കളി, ഇവരപകടകരമായ കളി കേരള രാഷ്ട്രീയത്തിൽ അവരെ മൂന്നാം സ്ഥാനത്തെത്തിക്കും. 26 ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് വരും. ഈ അപകടകരമായ കളിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ മൂന്നാം സ്ഥാനത്തിലേക്ക് അവര് അവരാൽ തന്നെ എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇവര് ഇവരുടെ രണ്ടുപേരുടെയും ഭാഷ ഒരുപോലെയല്ലേ? എന്തായിരുന്നു, എന്തൊരു നാണക്കേടാ, നോക്കൂ, ഒരേപോലെ സംസാരിക്കുകയാണ്. മറ്റേ സിനിമയെ കണ്ടില്ലേ, സൈക്കിളിന്റെ പുറയിലും ചവിട്ടുന്ന ആളെന്ന് പറഞ്ഞു, ചേട്ടാ ചേട്ടന്റെ ശബ്ദം തന്നെയാണ് എനിക്കൊന്ന് പറയുന്ന പോലെയാണ്, അങ്ങനെയാണ് നമ്മൾ കേട്ടത്.